ഹലോ ഫ്രണ്ട്സ്, കൽക്കട്ട ഫാമിലി, അപ്പോൾ നമ്മളിന്ന് മഞ്ജു വാര്യർ, ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് മലയാളികൾ വിളിക്കുന്ന മഞ്ജു വാര്യർ, മലയാളികൾ വിളിക്കുന്നതെന്ന് പറയാൻ കാരണമുണ്ട്. പറഞ്ഞു തമിഴിൽ അങ്ങനെ വിളിക്കും, തമിഴ് ആൾക്കാരങ്ങനെ വിളിക്കാൻ പറ്റില്ല, തമിഴിലും അങ്ങനെ വിളിക്കാൻ പറ്റില്ല. തമിഴ് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയാണ്. അപ്പോൾ അതുകൊണ്ട് മലയാളികളുടെ ലേഡി സൂപ്പർ സ്റ്റാർ ആയ മഞ്ജു വാര്യറിൻ്റെ അടുത്ത് വരാൻ പോകുന്ന സിനിമ ആയിഷ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലൊരു ഒരു പാട്ടൊക്കെ കണ്ടു, ഭയങ്കര വൈറലായിട്ടുള്ളൊരു പാട്ടിൽ കണ്ടു. എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല, പക്ഷെ എന്നാലും കണ്ടു, കുഴപ്പമില്ല. നല്ല രസത്തിൽ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു അതിൻ്റെ മാപ്പിളപ്പാട്ട് പോലത്തെ ഒരു അറബി പാട്ടൊക്കെ പോലെയുള്ള ഒരു സംഗതിയുള്ള ഒരു പാട്ടൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ നമുക്ക് എന്തായാലും മഞ്ജു ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ, മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ ആയിഷ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ഞാനേ ഒരു കഥ പറയട്ടെ. ഞങ്ങളുടെ നാട്ടിലെ ബിയാത്തുമ്മാന്റെ കഥ. ആ ബിയാത്തുമ്മക്ക് കടല വിൽപ്പനയായിരുന്നു ജോലി. അങ്ങനെ നുള്ളിപ്പെറുക്കി എടുത്ത കാശുകൊണ്ട് ഹജ്ജിന് പോവാൻ തീരുമാനിച്ചു. യാത്ര പറയാൻ വേണ്ടി ആ നാട്ടിലെ വലിയ പ്രമാണിയുടെ വീട്ടിൽ പോയി. കടല വിറ്റ് നടക്കുന്ന നിനക്കിതൊക്കെ ഇങ്ങനെ സാധിക്കുന്നു എന്ന് അയാൾ പരിഹസിച്ചു. അതിന് ബിയാത്തുമ്മ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഞങ്ങളുടെ ഭാഷയിൽ ദിവസം എന്ന് പറയും സംഭവിക്കണം എന്നില്ലാത്ത കാര്യങ്ങൾ. വാശിപ്പുറത്ത് കിണറ്റിലേക്ക് എടുത്തു ചാടുന്നത് പോലെ എളുപ്പമല്ലല്ലോ തിരിച്ചു കയറി പോരുന്നത്. വെളിയിലിരുന്ന് പാത്താ എന്റെ കുടുംബം എന്താ കെട്ടുപാടും ഇല്ലാമ പോന്ന മാതിരി തന്നെ തിരിയും. അനാപ്പില്ല. आप एक्टिंग तो जानती हो ना? You don't have to act here anymore. Wherever you want to go, just go. Let's go, guys. Somebody's got it. Let me. I did it. We won't have a job. ഇതാബിദിന്റെ ലോകമാണ്. ഇത് കടന്നാളാൻ ശ്രമിച്ചാണല്ല. ആൾക്കൂട്ടത്തിന്റെ കയ്യടികൾക്ക് നടുവിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കാനാവണം നമ്മളൊന്നും ആരുടെ ഒന്നുമല്ല. ഇഷ്ടം പോലെ റിലീസാണ്, ഇഷ്ടം പോലെ റിലീസാണ്. പക്ഷെ എനിക്ക് ഈ നമ്മളെ മുമ്പ് കാവ്യമാധവന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു ദുബായിലൊക്കെ പോയിട്ടുള്ളത്, അല്ലേ? ഗദ്ദാമ, ഗദ്ദാമ, ഗദ്ദാമ എന്നുള്ള കമലിന്റെ ഒരു സിനിമയുണ്ട്. അതും അത് എനിക്ക് ട്രൂ ഇവന്റ്സിനെ ബേസ് ചെയ്തിട്ടാണോ എന്നുള്ളതൊരു സംശയമുണ്ട്, ഉറപ്പില്ല. ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് തോന്നുന്നത്, തന്നെയാണ് തോന്നുന്നത്. പക്ഷെ കുറച്ചുകൂടി കമേഴ്ഷ്യൽ ആയിട്ട് കാണിക്കാൻ തോന്നുന്നു. അല്ലാണ്ട് ഇങ്ങനെ ഇപ്പൊ ഒരു ആ കണ്ടിൽ കണ്ട് സോങ് ഒക്കെ ഇങ്ങനൊരു സിനിമയിൽ ഇങ്ങനൊരു പ്ലോട്ടിൽ കൊണ്ട് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തില്ല, കുറച്ച് കാണുമായിരിക്കും. കമ്മ്യൂണിസം കുറച്ചുണ്ട്, എന്തായാലും കുറച്ച് കമ്മ്യൂണിസം ഉണ്ട്. കമ്മ്യൂണിസത്തിൽ ഒരു എനിക്ക് തോന്നുന്നത് രണ്ട് സിമിലാരിറ്റീസ് ആണ്, ഇൻസ്പിറേഷനോ അല്ലെങ്കിൽ സിമിലാരിറ്റി എന്തോടെയും പറയാം. എനിക്ക് അറബിക്ക കഥയല്ലേ, അറബിക്കഥ, ശ്രീനിവാസന്റെ അറബിക്കഥ, പിന്നെ ഗദ്ദാമ, ഈ രണ്ട് സിനിമകളുടെയും കുറച്ച് സിമിലാരിറ്റി അത്രേ ഞാൻ ഉദ്ദേശിക്കുള്ളൂ. ആ സിമിലാരിറ്റി എനിക്ക് ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നുണ്ട്. ലേഡി സൂപ്പർ സ്റ്റാർ അല്ലേ, ലേഡി സൂപ്പർ സ്റ്റാർ മാത്രം നല്ലവളും നന്മയായിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും, ബാക്കി എല്ലാവരും ദുഷ്ടനും
പിന്നെ ചെയ്യില്ല ആളുകൾ തന്നെയായിരിക്കും. ചില ഡയലോഗ്സ് ഒക്കെ പക്ഷെ എനിക്ക് എന്തൊക്കെയോ കൊള്ളിച്ച് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കൊള്ളിച്ചില്ലല്ലോ എന്നെല്ലാം ആയിരിക്കും അവരുദ്ദേശിക്കുന്നുണ്ടാവുക. ആയിക്കോട്ടെ, എന്തായാലും ആയിഷ ട്രെയിലർ പടം പ്രോമിസിങ് ആണ്. പക്ഷെ ഒരു വുമൺ എംപവർമെന്റിന്റെ ഒക്കെ ഒരു സൂപ്പർ സെറ്റപ്പ് ആയിട്ടാണ്, സ്ത്രീകൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുമായിരിക്കും. 20th എന്തായാലും റിലീസാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. അതെ, എന്തായാലും കുറെ കാലമായിട്ട് മഞ്ജു വാര്യർ എന്നുള്ള സൗത്ത് അല്ല വുമൺ സൂപ്പർ ലേഡി സൂപ്പർ സ്റ്റാറിന് മലയാളത്തിൽ സിംഗിളോ സോളോ ആയിട്ട് പുള്ളിക്കാരത്തി ഇറക്കിയതിൽ അടുത്ത കാലത്ത് വലിയ ഹിറ്റുകളൊന്നും വന്നിട്ടില്ല. അല്ല, അത് മുമ്പ് പഴയ സിനിമകളുണ്ട് വന്ന അവളുടെ അറിയും ആ ഒരു പീരീഡിന് ശേഷം. പിന്നീട് വലിയ ഹിറ്റുകളൊന്നും സോളോ റിലീസ് സിംഗിളായിട്ട് പുള്ളിക്കാരത്തിനെ ലീഡ് ചെയ്തിട്ടുള്ള സിനിമകളിലും വലിയ ഹിറ്റുകളൊന്നും വന്ന് കണ്ടിട്ടില്ല. ആയിഷ വളരെ വലിയൊരു ഹിറ്റായി മാറട്ടെ. ആദ്യം കുറച്ച് പ്രായം തോന്നിക്കുന്ന കുറച്ച് ഷോട്ടുകൾ വരുന്നുണ്ടെങ്കിലും പിന്നീട് ഒരു ചെറിയ പെൺകുട്ടിയുടെ ലെവലിലേക്ക് തന്നെ മനുഷ്യച്ചി മാറിയിട്ടുണ്ട്. കണ്ടിട്ട് പറയാം ബാക്കിയുള്ള കാര്യങ്ങൾ.